हेलो फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल विन योर पीएससी। अपन കഴിഞ്ഞ ദിവസത്തെ കേരള മടിസ്ഥാനം എല്ലാവരും നോക്കിയിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു। ഈ ചെറിയൊരു ടോപ്പിക് ആയിരുന്നല്ലേ। അപ്പം ഇന്ന് നമുക്ക് ഉള്ളത് കേരളത്തിലെ നദികളും കായലുകളും ടോപ്പിക്കാണ്। അപ്പം നമുക്ക് നോക്കാം, കേരളത്തിലെ ആകെ നദികൾ 44, കേരളത്തിലെ ആകെ നദികൾ 44, കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ആണ്। പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3। പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3। കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ। കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ। കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളും കാവേരിയുടെ പോഷകനദികളാണ്। കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളും കാവേരിയുടെ പോഷകനദികളാണ്। കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്। കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്। കേരള സർക്കാരിൻ്റെ കണക്കു പ്രകാരം 15 കിലോമീറ്റർ നീളമുണ്ടെങ്കിൽ മാത്രമേ നദിയായി അംഗീകരിക്കുകയുള്ളൂ। കേരള സർക്കാരിൻ്റെ കണക്കു പ്രകാരം 15 കിലോമീറ്റർ നീളം ഉണ്ടെങ്കിൽ മാത്രമേ നദിയായി അംഗീകരിക്കുകയുള്ളൂ। നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി, നമുക്കത് ഓർത്ത് വെക്കാം। നദിയിലെന്താ വെള്ളം, വെള്ളം നമ്മൾ പോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ। അപ്പം പോട്ടമോളജി, നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി। കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, കേരളത്തിലെ പെരിയാർ। പെരിയാറിൻ്റെ ഉദ്ഭവം ശിവഗിരി മലയിൽ നിന്നാണ്, പെരിയാറിൻ്റെ ആകെ നീളം 244 കിലോമീറ്റർ, 152 മൈൽസ് ആണ്। പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കിയും എറണാകുളവും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്। ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ എന്ന പേരിലും പെരിയാറിനെ പരാമർശിക്കപ്പെടുന്നു പെരിയാർ നദി മംഗളപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി വേർപിരിയുന്നത് ആലുവയിൽ വെച്ചാണ് ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ടുകായലാണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ മുല്ലയാറ്, മുതിരപ്പുഴ, കട്ടപ്പനയാറ്, ചെറുതോണിയാർ, ഇടമലയാർ പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ മുല്ലയാറ്, മുതിരപ്പുഴ, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. പെരിയാറിൻ്റെ തീരത്ത് ആലുവ മണപ്പുറം, ശ്രീനാരായണഗുരു സ്ഥാപിച്ച അദ്വൈത ആശ്രമം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി,
മലയാറ്റൂർ പള്ളി, ഫാക്ടിൻ്റെ ആസ്ഥാനം, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷിസങ്കേതം, പെരിയാറിൻ്റെ തീരത്ത് ആലുവ മണപ്പുറം, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈത ആശ്രമം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, മലയാറ്റൂർ പള്ളി, ഫാക്ടിൻ്റെ ആസ്ഥാനം, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷിസങ്കേതം. 1, 2, 3, 4, 5, 6 ഏഴ് കാര്യങ്ങളുണ്ട് പെരിയാറിൻ്റെ തീരത്ത്. ആനമലയിൽ നിന്നും ഉദ്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഭാരതപ്പുഴ. ആനമലയിൽ നിന്ന് ഉദ്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉദ്ഭവം ആനമലയിൽ നിന്നാണ്. കേരളത്തിൽ ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത് തുഞ്ചൻ പറമ്പ്, മലപ്പുറം, കേരള കലാമണ്ഡലം, തൃശ്ശൂർ. നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിളിക്കുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ഈ പേര് നൽകിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ജലവൈദ്യുതി ഏറ്റവും കൂടുതലുള്ളത് പെരിയാറിലാണ്. അണക്കെട്ടുകളും ഏറ്റവും കൂടുതലുള്ളത് പെരിയാർ നദിയിലാണ്. എന്നാൽ ജലസേചന പദ്ധതികൾ കൂടുതൽ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിലാണ് ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിരുന്നത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞുരാമൻ നായർ. മിനി പമ്പ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലകളിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതിനെ മിനി പമ്പ പദ്ധതി എന്നറിയപ്പെടുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയാണ്.
വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കുന്തിപ്പുഴയിലാണ്. വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കുന്തിപ്പുഴയിലാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികൾ കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദികൾ കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതാണ്? പമ്പ. കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതാണ്? പമ്പ. പ്രാചീന കാലത്ത് ബാരസ് എന്നറിയപ്പെട്ട നദിയാണ് പമ്പ. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. കേരളത്തിലെ മൂന്നാമത്തെ ദൈർഘ്യമേറിയ നദിയാണ് പമ്പ. നീളം 176 കിലോമീറ്റർ. ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നും പമ്പയെ വിശേഷിപ്പിക്കുന്നു. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പാനദി. പമ്പാനദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും പമ്പാനദിയുടെ തീരത്താണ് നടക്കുന്നത്. ജലത്തിലെ പൂരമെന്ന് അറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി പമ്പാനദിയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിലാണ്. പമ്പാനദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി പദ്ധതിയും പ്രസിദ്ധമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടവും പമ്പാനദിയിലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാർ, മണിമലയാർ, കക്കിയാർ, അഴുതയാർ, കല്ലാർ. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാർ, മണിമലയാർ, കക്കിയാർ, അഴുതയാർ, കല്ലാർ. ഒന്നുകൂടെ പറയാം. പമ്പയുടെ തീരത്ത് ശബരിമല ശാസ്താക്ഷേത്രം, എടത്വാപ്പള്ളി, കേരള വാസ്തുവിദ്യാ ഗുരുകുലം. ഇത്രയും നമുക്ക് ഒന്നുകൊണ്ടൊന്ന് നോക്കാം. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണമാണ് 3. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളും കാവേരിയുടെ പോഷക നദികളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. കേരള സർക്കാരിൻ്റെ കണക്കുപ്രകാരം 15 കിലോമീറ്റർ നീളമുണ്ടെങ്കിൽ മാത്രമേ നദിയായി അംഗീകരിക്കുകയുള്ളൂ. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ്. പെരിയാറിൻ്റെ ആകെ നീളം 244 കിലോമീറ്റർ, 152 മൈൽസാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കിയും എറണാകുളവും. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്.
ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ്ണ എന്ന പേരിലും പെരിയാറിനെ പരാമർശിക്കപ്പെടുന്നു. പെരിയാർ നദി മംഗളപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് ആലുവയിൽ വെച്ചാണ്. ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ടു കായലാണ്. പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ മുല്ലയാറ്, മുതിരപ്പുഴ, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. ഇവിടെ പറയാം മുല്ലയാറ്, മുതിരപ്പുഴ, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. പെരിയാറിൻ്റെ തീരത്ത് ആലുവ, മണപ്പുറം, ശ്രീനാരായണഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, മലയാറ്റൂർ പള്ളി, ഫാക്ടിൻ്റെ ആസ്ഥാനം, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം. ആനമലയിൽ നിന്നും ഉദ്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉദ്ഭവം ആനമലയിൽ നിന്നാണ്. കേരളത്തിൽ ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത് തുഞ്ചൻ പറമ്പ്, മലപ്പുറം, കേരള കലാമണ്ഡലം, തൃശ്ശൂർ. നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിക്കുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ഈ പേര് നൽകിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിലാണ് ചരിത്രപ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിരുന്നത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ, നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. മലപ്പുറത്തെ പൊന്നാനിയിൽ വെച്ച് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപത്തുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതിനെ മിനി പമ്പ പദ്ധതി എന്നറിയപ്പെടുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കുന്തിപ്പുഴയിലാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികൾ കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതാണ്? പമ്പ. പ്രാചീന കാലത്ത് ബാരസ് എന്നറിയപ്പെട്ട നദിയാണ് പമ്പ. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചി മലയിൽ നിന്നാണ്. കേരളത്തിലെ മൂന്നാമത്തെ ദൈർഘ്യമേറിയ നദിയാണ് പമ്പ. നീളം 176 കിലോമീറ്റർ. ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നും പമ്പയെ വിശേഷിപ്പിക്കുന്നു. പമ്പ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും പമ്പ നദിയുടെ തീരത്താണ് നടക്കുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി പമ്പ നദിയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. പമ്പ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി പദ്ധതിയും പ്രസിദ്ധമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടവും പമ്പ നദിയിലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻ കോവിലാർ, മണിമലയാർ, കക്കിയാർ, അഴുതയാർ, കല്ലാർ. പമ്പയുടെ തീരത്ത് ശബരിമല ശാസ്താക്ഷേത്രം, ഇടത്വാപ്പള്ളി, കേരള വാസ്തുവിദ്യാ ഗുരുകുലം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.